ഓക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സ്വിച്ചിങ് പൊസിഷൻ ഹാവ് എ 4/3 DCV. ഒരു 4/3 DVC ഡയറക്ഷൻ കൺട്രോൾ വാൽവിന് ഒരു 4/3 ഡയറക്ഷൻ കൺട്രോൾ വാൽവിന് എത്ര സ്വിച്ചിങ് പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത് അല്ല, പൊസിഷൻ ഇപ്പം എത്രയായിരിക്കും. ആദ്യത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് പോർട്ട്, രണ്ടാമത്തെ എന്താ നമ്പർ ഓഫ് പൊസിഷൻ. അപ്പോൾ എത്രയായിരിക്കും, ഇവിടെ പൊസിഷൻ 3 അല്ലേ. ഓപ്ഷൻ സി 3 ആണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2, ദ ഫങ്ഷൻ ഓഫ് പൈലറ്റ് പ്രഷർ റിലീഫ് വാൽവ് ഈസ്. ഒരു പൈലറ്റ് പ്രഷർ റിലീഫ് വാൽവിൻ്റെ ഫങ്ഷൻ എന്താ, അസിസ്റ്റ് ദി പമ്പ് പ്രഷർ, കൺവേ മാക്സിമം പ്രഷർ, ഡ്രോപ്പ് മാക്സിമം പ്രഷർ, അസിസ്റ്റ് ദി മെയിൻ പ്രഷർ റിലീഫ് വാൽവ്. എന്തായിരിക്കും ആ മെയിൻ പ്രഷർ റിലീഫ് വാൽവിനെ അസിസ്റ്റ് ചെയ്യുക, അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഓപ്ഷൻ ഡി, അസിസ്റ്റ് ദി മെയിൻ പ്രഷർ റിലീഫ് വാൽവ്. അതിലുപരി എന്തായിരിക്കണം, സിസ്റ്റത്തിൽ എവിടെയെങ്കിലും പ്രഷർ ഡ്രോപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റിസർവോയർ പോർട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രഷർ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ എക്സസ് ഫ്ലൂയിഡിനെ ടാങ്കിലേക്ക് കടത്തി കൊടുക്കണം. അതും ചെയ്യുന്നത് എന്തായിരിക്കും, പ്രഷർ റിലീഫ് വാൽവ് ആണ്. അതായത് ആ പൈലറ്റ് ഓപ്പറേറ്റഡ് പ്രഷർ റിലീഫ് വാൽവ്, ആ പൈലറ്റ് ചേംബറിലൂടെയാണ് അത് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 and 4. ഫിൽട്ടർ എലമെൻ്റ് ഓഫ് എ ന്യൂമാറ്റിക് ഓയിൽ ഫിൽട്ടർ ഈസ് മേഡ് അപ്പ് ഓഫ്. ഒരു ന്യൂമാറ്റിക് ഓയിൽ ഫിൽട്ടറിൻ്റെ ഫിൽട്ടർ എലമെൻ്റ് നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചു അല്ലേ. പ്ലാസ്റ്റിക്, ആസ്ബസ്റ്റോസ്, മൈക്രോപോറസ് ബ്രോൺസ് എലമെൻ്റ്, പേപ്പർ എലമെൻ്റ്. അതാ മൈക്രോപോറസ് ബ്രോൺസ് എലമെൻ്റ്, മൈക്രോപോറസ് ബ്രോൺസ് എലമെൻ്റ് എന്നോ അല്ലെങ്കിൽ ബ്രോൺസ് എലമെൻ്റ് എന്നോ അല്ലെങ്കിൽ പോറസ് കാട്രിഡ്ജ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4, ദി ലൂബ്രിക്കേറ്റർ ഇൻ എ ന്യൂമാറ്റിക് സർക്യൂട്ട് ഈസ് പ്ലേസ്ഡ്. അപ്പോൾ ഒരു ന്യൂമാറ്റിക് സർക്യൂട്ടിലെ ലൂബ്രിക്കേറ്റർ എന്നാണ് ലൂബ്രിക്കേറ്റർ. അപ്പോൾ FR സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നത് ലൂബ്രിക്കേറ്റർ കേട്ടോ. അത് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇൻലെറ്റ് ഓഫ് കംപ്രസർ, ഔട്ട്ലെറ്റ് ഓഫ് കംപ്രസർ, ലാസ്റ്റ് ടു ദി ലൈൻ, ഓപ്ഷൻ ഡി അറ്റ് ദി ടാങ്ക്. അപ്പോൾ FR യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് ഇപ്പോൾ പഠിച്ചതാണ്. FR യൂണിറ്റിലെ മൂന്നാമതായിട്ട് വരുന്ന ലൂബ്രിക്കേറ്ററിൻ്റെ കാര്യമാണ് ഇവിടെ എടുത്ത് ചോദിച്ചിരിക്കുന്നത്. FR യൂണിറ്റ് എന്ന് പറയുന്നത് ലൈനിലെ ഏറ്റവും അവസാനം വരുന്നത് അല്ലേ, അത് കഴിഞ്ഞിട്ടാണ് കൺട്രോൾ വാൽവ് ത്രൂ ആക്ച്വേറ്റേഴ്സിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും, ലാസ്റ്റ് ടു ദി ലൈൻ. അപ്പോൾ കംപ്രസർ കഴിഞ്ഞ് അൺലോഡർ വാൽവ് കഴിഞ്ഞിട്ട് FR യൂണിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ DCV ആക്ച്വേറ്റർ, അത് വേറെയാണ് അല്ലേ. അപ്പോൾ ലാസ്റ്റ് ടു ദി ലൈൻ എന്ന് പറയുന്നത് ലൂബ്രിക്കേറ്റർ ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5, വിച്ച് ടൈപ്പ് ഓഫ് കംപ്രസർ റിക്വയേഴ്സ് എ റിസർവോയർ ഫോർ കംപ്രസ്ഡ് എയർ. അപ്പോൾ കംപ്രസ്ഡ് എയറിനെ കംപ്രസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു റിസർവോയർ വേണം അല്ലേ. അപ്പോൾ അത് ഏത് കംപ്രസറാണ് നമ്മൾ കൂടുതൽ ആ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന, ഏത് ടൈപ്പാണ്, കോമൺലി അല്ലെങ്കിൽ മോസ്റ്റ് വൈഡ്ലി അല്ലെങ്കിൽ യൂണിവേഴ്സലി ഉപയോഗിക്കുന്ന ഒരു തരം കംപ്രസർ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചു, ഏതാ, ആ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. ഒരു റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് കംപ്രസർ ഉണ്ടെങ്കിൽ അതിന് എന്ത് വേണം, റിസർവോയർ വേണം. ഓക്കെ, മസ്റ്റ് ആയിട്ട് റിസർവോയർ വേണം, ക്ലിയർ ആയാലോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6, വെർ ഈസ് ആൻ ഇൻ്റർകൂളർ കണക്റ്റഡ് ഇൻ എ 2-stage കംപ്രസർ. 2-stage കംപ്രസറിൽ ഇൻ്റർകൂളർ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർകൂളർ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ആ എയറിനെ കൂൾ ചെയ്യാനായിട്ട് അല്ലെ, ഒന്ന് കണ്ടൻസ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഇൻ്റർകൂളർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും കണക്ട് ചെയ്യുന്നത് ഏതാ നോക്കാം, ആഫ്റ്റർ ദി 2-stage കംപ്രസർ, ബിറ്റ്വീൻ ദി 2-stages ഓഫ് ദി കംപ്രസർ, ബിഫോർ ദി 2-stage കംപ്രസർ, അറ്റ് ദി കംപ്രസർ സൈഡ്. ഏതായിരിക്കും, ആ ബിറ്റ്വീൻ ദി 2-stages ഓഫ് ദി കംപ്രസർ. കംപ്രസറിൻ്റെ 2 stages അല്ലേ, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് സിലിണ്ടർ കഴിഞ്ഞ് സെക്കൻഡ് സിലിണ്ടറിലേക്ക് വരുന്നു അല്ലേ. ഫസ്റ്റ് സിലിണ്ടറും സെക്കൻഡ് സിലിണ്ടറിനും ഇടയ്ക്കാണ് എന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഇൻ്റർകൂളർ ഓർ കൂളർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 and 8 നോക്കാം. ഇൻ ന്യൂമാറ്റിക് സിസ്റ്റം എയർ സർവീസ് യൂണിറ്റ് ഈസ് നോൺ ആസ്. ന്യൂമാറ്റിക് സംവിധാനത്തിലെ എയർ സർവീസ് യൂണിറ്റിനെ പറയുന്ന പേരെന്തായിരുന്നു. FR യൂണിറ്റ്, PRV യൂണിറ്റ്, POPRV യൂണിറ്റ്, നൺ ഓഫ് ദിസ്. ഏതായിരുന്നു FR യൂണിറ്റ് കേട്ടോ, ഏറ്റവും ആദ്യം ഫിൽട്ടർ, റെഗുലേറ്റർ, ലൂബ്രിക്കേറ്റർ യൂണിറ്റ്, അതറിയാം. ഓക്കെ, കംപ്രസർ യൂസ്ഡ് ഇൻ എ ന്യൂമാറ്റിക് സിസ്റ്റം ഈസ് എ ടൈപ്പ് ഓഫ്. അപ്പോൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കംപ്രസർ എന്ത് ടൈപ്പാണ് നമ്മൾ പഠിച്ചായിരുന്നു, ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു അല്ലേ. ആ സെൻട്രിഫ്യൂഗൽ, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, റോട്ടറി ടൈപ്പ്, പ്ലഞ്ചർ ടൈപ്പ്. അപ്പോൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിലെ കംപ്രസർ, ന്യൂമാറ്റിക് സിസ്റ്റത്തിലെ കംപ്രസർ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പാണ്.
ഓക്കെ, അതിൽ തന്നെ നമ്മൾ പഠിച്ചു റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ ടൈപ്പ് കംപ്രസ്സറാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, സിംഗിൾ സ്റ്റേജും മൾട്ടി സ്റ്റേജ് ടൈപ്പൊക്കെയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ഓരോ ക്ലാസ്സിലും പറയുന്നുണ്ട്. സിമ്പലുകൾ എല്ലാത്തിൻ്റെയും ഒന്ന് നോക്കി പോകണം, വരച്ച് പഠിച്ചൊന്ന് പോകണം. സിമ്പൽസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിൽ കഴിഞ്ഞ വർഷമൊന്നും കണ്ടില്ല, എന്നാൽ സിലബസിൽ സിമ്പൽസ് ഈ മൊഡ്യൂളിലെടുത്ത് പറയുന്നുണ്ട്. ന്യൂമാറ്റിക് സിസ്റ്റം ആയാലും ഹൈഡ്രോളിക് സിസ്റ്റം ആയാലും അപ്പോൾ ഓരോ കമ്പോണൻസിൻ്റെയും സിമ്പൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് സിമ്പൽ ഐഡൻറ്റിഫൈ ചെയ്യണം ഏത് കമ്പോണൻ്റ് ആണ് നോക്കാം. സെലക്ട് ദി കറക്റ്റ് സ്റ്റാൻഡേർഡ് സിമ്പൽസ് ഫോർ ദി ഹൈഡ്രോളിക് ചെക്ക് വാൽവ് ഗിവൺ ബിലോ. അപ്പോൾ ഹൈഡ്രോളിക് ചെക്ക് വാൽവിൻ്റെ സിമ്പൽ ഏതാണ് നോക്കാം. എ എന്ന് പറയുന്നത് രണ്ട് ക്രോസ് ചെയ്തിട്ട് ഈ ഒരു സിമ്പൽ അല്ലേ, എ ദെൻ ബി ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തൊരു ബോള് റെസ്റ്റ് ചെയ്തിരിക്കുന്നു. സി എന്ന് പറഞ്ഞ സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് ആരോ പോയിൻ്റ് ഇരിക്കുന്നു. ഡി സർക്കിൾ വരച്ചിട്ട് ആരോ അകത്തേക്ക് പോയിൻ്റ് ചെയ്തിട്ട് അത് ക്ലോസ്ഡ് ഫീൽഡാണ്. അപ്പോൾ ഇതിലേതായിരിക്കും ചെക്ക് വാൽവ്, ഹൈഡ്രോളിക് ചെക്ക് വാൽവ് ഓർ നോൺ റിട്ടേൺ വാൽവ്. അപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമേ ഫ്ലോ അനുവദിക്കത്തുള്ളൂ, എതിർ ദിശയിൽ ഫ്ലോ വന്നാൽ ചെക്ക് വാൽവ് ഫ്ലോ അനുവദിക്കത്തില്ല. ആ ബോൾ വാൽവ് സീറ്റിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിലേതായിരിക്കും ഇമേജ് നമുക്ക് നോക്കാം. ഏതായിരിക്കും ഇമേജ്? നോൺ റിട്ടേൺ വാൽവ് ഓർ ചെക്ക് വാൽവ് ഏതായിരിക്കും? ആ ഇത് തന്നെ ഉണ്ടോ, ഈ ഓപ്പണിങ് ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങോട്ടേക്ക് ഫ്ലോ അനുവദിക്കും. ഹൈഡ്രോളിക് പ്രഷർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് വന്നാൽ ഈ ബോളിനെ ഇവിടെ സ്പ്രിംഗ് ഉണ്ടാവും, സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് അകത്തേക്ക് ഫ്ലോ വരുന്നു, ലൈനിലേക്ക് ഫ്ലൂയിഡ് എൻ്റർ ആകുന്നു. തിരിച്ച് അവിടെ നിന്നൊരു ഫ്ലോ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ബോളിലേക്കാണ് ഫ്ലോ ആക്ട് ചെയ്യുന്നത് അല്ലേ. ബോൾ ഈ വാൽവിൽ സീറ്റായിട്ട് തന്നെ നിൽക്കുന്നു, അതുകൊണ്ട് ഇല്ലറ്റിലേക്ക് ഫ്ലോ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ഓപ്ഷൻ ബി ഇതാണ് ഹൈഡ്രോളിക് ചെക്ക് വാൽവ് ഓർ നോൺ റിട്ടേൺ വാൽവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതുവരെയുള്ള ഇന്ന് പഠിച്ച ക്ലാസ്സിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അൺലോഡർ വാൽവും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒന്ന് രണ്ട് ടോപ്പിക്സ് കൂടെ കവർ ചെയ്ത് ന്യൂമാറ്റിക് സിസ്റ്റം അപ്പോൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, താങ്ക് യു ഓൾ.